രക്ഷിക്കപ്പെട്ട സകലരെയും ഉദരത്തിൽ വഹിച്ച മറിയം. നിറവേറട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിൻ്റെയും ക്രൈസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ ഓരോ അംഗത്തിൻ്റെയും മാതാവായി തീർന്ന കന്യക മാതാവിൽ ആശ്രയിക്കാതെ നമുക്ക് രക്ഷകനായ യേശുനാഥനെ അനുകരിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുനാഥൻ്റെ അമ്മ നമ്മുടെ അമ്മയാണെന്ന് പത്താം പിയൂസ് പാപ്പ പ്രസ്താവിച്ചു. ക്രിസ്തു മനുഷ്യരക്ഷകനാണ് എന്നത് നമ്മുടെ വിശ്വാസ സത്യമാണല്ലോ. പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചത് തന്നിൽ നിന്ന് ശരീരം ധരിച്ച ദൈവം മനുഷ്യകുലത്തിൻ്റെ പരിത്രാതാവാകുന്നതിന് വേണ്ടിയായിരുന്നു. യേശുനാഥൻ തൻ്റെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൽ നിന്നും മാംസം സ്വീകരിച്ചപ്പോൾ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരുടെ എല്ലാം ആധ്യാത്മിക ശരീരത്തെ തന്നോട് യോജിപ്പിച്ചു. അതുവഴി പരിശുദ്ധ അമ്മ ഒരേ സമയം ദൈവത്തിൻ്റെയും നമ്മുടെയും മാതാവായി മാറുകയാണ് ഉണ്ടായത്. അതിനാൽ നമ്മുടെ മേൽ അനുഗ്രഹ വർഷം ചൊരിയുവാനും ആവശ്യവരം നമുക്ക് നൽകുവാനും കന്യകാ മാതാവ് അനുസ്യൂതം തീക്ഷ്ണതാപൂർവം ശ്രമിക്കുമെന്നത് സംശയാതീതമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ശിശുവിനെ പോലെ ആവാനും ആ ശിശുത്വം നിലനിർത്തുന്നതിനും ശിശുവിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ ദർശിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ സമർത്ഥമായി അനുഗ്രഹം നമ്മിലേക്ക് പ്രവഹിക്കണം. ഇതിന് സർവശക്തനായ ദൈവമാതാവിനെ നമുക്ക് ആവശ്യമായി വരും. വരപ്രസാദ പ്രവാഹം തുറന്നു വിടരുന്ന കരങ്ങൾ അമൂലഭവ മാതാവിൻ്റെതാണ്. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് ഭക്തി എന്നത് ദൈവത്തിൻ്റെ മുന്നിൽ ശിശുവിനെ പോലെ ആകുന്നത് എന്നതാണ്. നമ്മുടെ ഭക്തി പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃത്വത്തിൽ അധിഷ്ഠിതമാണ്. ആകയാൽ ദൈവസുതനാകാൻ ആഗ്രഹിക്കുന്നവൻ മേരി സുതനാണ്. ദൈവം നമ്മുടെ പിതാവാണെന്ന സജീവവും ജീവദായകവുമായ വിശ്വാസത്തോടും നാം കൂട്ടിച്ചേർക്കേണ്ടതായ ഒരു വിശ്വാസ സത്യം ഇതാണ്. മറിയം നമ്മുടെ മാതാവാണ്. ക്രിസ്തുവിനെ ഗർഭം ധരിച്ചപ്പോൾ പരിശുദ്ധ മറിയം നമ്മെയും ഗർഭം ധരിച്ചു. പക്ഷേ നാം ജനിച്ചത് കാൽവരിയെ വെച്ചാണ്. നമ്മുടെ ജനന സമയത്ത് അനുഭവിക്കേണ്ടി വന്ന തിക്തവേദന വിസ്മരിക്കാൻ കന്യകാമറിയത്തിന് സാധ്യമല്ല. നമ്മുടെ വിലയായി ക്രിസ്തുവിന് നൽകേണ്ടി വന്നതാകട്ടെ ലോങ്കിനോസിൻ്റെ കുന്തത്താൽ തുറക്കപ്പെട്ട അവിടുത്തെ തിരഹൃദയമായിരുന്നു. 7 വ്യാകുലങ്ങളാൽ പിളർക്കപ്പെട്ട ഹൃദയം നൽകിയാണ് നമ്മുടെ വത്സല മാതാവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. 13 ലയോ പാപ്പ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ നാഥൻ നമുക്കായി സമ്പാദിച്ച വമ്പിച്ച അനുഗ്രഹ ഭണ്ഡാരത്തിലെ ഒന്നുപോലും മറിയം വഴിയല്ലാതെ നമുക്ക് നൽകപ്പെടുന്നില്ല എന്ന് സുനിശ്ചിതമായി പറയുവാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ തിരുഹൃദയം. ഏറ്റവും ഉന്നതനായ പിതാവിനെ പുത്രൻ വഴിയല്ലാതെ ഒരുവനും സമീപിക്കാൻ സാധിക്കുകയില്ല. ഏതാണ്ട് ഇതുപോലെ ഒരാൾക്കും മറിയം വഴിയല്ലാതെ ക്രൈസ്തുനാഥനെയും സമീപിക്കാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിലാണ് വണക്കത്തിൻ്റെ സാരം അടങ്ങിയിരിക്കുന്നത്. പാപമാലിന്യമേശാതെ ഉത്ഭവിച്ച ഏക വ്യക്തി മറിയമാണ്. അമലോത്ഭവം എന്ന അതുല്യദാനം മറിയത്തിന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏക അഭിമാനം എന്ന പദവിയും അവൾക്ക് ലഭിച്ചു. ആ ബഹുമതിക്ക് കാരണം അവൾ ദൈവത്തിൻ്റെ ഏകസുതൻ്റെ മാതാവാകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അവളെ വണങ്ങുന്നത്. അതൊരു പ്രത്യേകതരം വണക്കമാണ്. എങ്കിലും ദൈവത്തിനർപ്പിക്കുന്ന ആരാധനയിൽ നിന്ന് അനന്ത അകലത്തിലാണ് അതുള്ളത്. അതിനാൽ അവൾ അർഹിക്കുന്ന വണക്കം ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയേക്കാൾ താഴ്ന്നതും മാലാഖമാർക്കും വിശുദ്ധർക്കും നൽകുന്ന വണത്തേക്കാൾ ശ്രേഷ്ഠവുമാണ്.